നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം അർജുൻലാൽ സുഹാസ് ഷർഫ് എന്നിവർ ചേർന്നെഴുതി വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്ത് ഇന്ന് തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ഡിയർ ഫ്രണ്ട് ടോവിനോ തോമസ് ബേസിൽ ജോസഫ് ദർശന രാജേന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഡിഫറൻറ്റ് മൂഡിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ആ ഒരു ഡിഫറെൻ്റ് മൂഡ് അല്ല ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു സൗഹൃദ വലയത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ സുഹൃത്തായിട്ട് കടന്നു വരുന്നതും നിങ്ങളെല്ലാവരും അദ്ദേഹവുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നതും പിന്നീട് ഒരു ദിവസം അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ്സാവുന്നതുമൊക്കെയാണ് ഈ ഒരു കഥയുടെ മൊത്തത്തിലുള്ള ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പോലെയല്ല ചിത്രത്തിലെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ചിത്രമായിരുന്നു ഇത് അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും എത്രത്തോളം കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തില്ല എന്നാലും നമ്മൾക്ക് ആ ഒരു മൂഡ് വേണം ിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മായാന്നദിക്കകത്തെ ടോബിനോ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ അപ്പോൾ ആ സ്വഭാവത്തിലുള്ള ഒരു ഫ്രണ്ടിനെയാണ് ഈ ഒരു ചിത്രത്തിലെ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരാളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കണ്ട് ആസ്വദിക്കാനായിട്ടും അനുഭവിക്കാനായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് പോയി കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചിത്രമാണ് ഡിയർ ഫ്രണ്ട് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നതും ഇതിൻ്റെ വളരെ സ്ലോ പേസിലുള്ള ആ ഒരു മുന്നോട്ടേക്കുള്ള പോക്കാണ് ഒരു നിമിഷം പോലും ചിത്രം എന്നെ ബോറടിപ്പിച്ചില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് ചിത്രം എത്തുന്നതുകൊണ്ട് എന്തോ ഒരു മിസ്സിങ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുകയും ചെയ്യും എന്നാൽ ആ ഒരു ചിത്രത്തിന് ആ ഒരു മിസ്സിങ് ആപ്റ്റല്ലേ എന്ന് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നി സ്ഥിരമായിട്ട് നമ്മൾക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പല ക്ലൈമാക്സുകൾ സമ്മാനിക്കുന്ന ചിത്രങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കും എന്നാൽ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് ബെസ്റ്റ് ആയിരുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്കുമുള്ള ഒരു ഗംഭീര ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ കാരണം ആ ഒരു ചിത്രത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്വഭാവത്തെ എത്രത്തോളം ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല തിയേറ്ററുകളിൽ വലിയൊരു ആഘോഷം ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധ്യത ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ കാണുന്ന ആളുകൾക്ക് ഒരു അനുഭവം നൽകാനായിട്ട് ഈ ഒരു ചിത്രത്തിന് സാധിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ചിത്രത്തിലെ സംഭാഷണങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള സംഭാഷണങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഒരു കഥയ്ക്ക് ഇതുപോലുള്ള ഒരു മൂഡിന് പറ്റിയ സ്ഥിരമായിട്ട് ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന രണ്ട് മെയിൻ ാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ദർശന രാജേന്ദ്രൻ ഇതുപോലെയുള്ള ചിത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറിയിൽ കൂടെ ശ്രദ്ധേയമാവുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ നമുക്ക് പല സിനിമകളിലും അദ്ദേഹത്തിന്റെ ഡയലോഗ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ആണോ ഡയലോഗിന്റെ ആണോ എന്താണെന്ന് അറിയില്ല നമുക്ക് വളരെയധികം രസമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതേ ഒരു മൂഡ് തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും ടോബിനോടെ കഥാപാത്രവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതുപോലെ തന്നെ ബേസിൽ ജോസഫ് സാധാരണയായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ പോലെ തന്നെ ആണെങ്കിലും അത്രയധികം ആഘോഷമൊന്നും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഷൈജുഖാലിദാണ് അതുപോലെ തന്നെ സംഗീതം ജസ്റ്റിൻ വെർഗീസ് അപ്പോൾ ഈ ഒരു സിനിമാറ്റോഗ്രാഫിയും സംഗീതവും അതുപോലെ തന്നെ ടോട്ടൽ സൗണ്ട് ഡിസൈനും ഒക്കെ നല്ല രീതിയിൽ ആ ഒരു കഥ ക്യാപ്റ്റായി ആ ഒരു ടോട്ടൽ പാക്കേജിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ വന്നതുകൊണ്ട് അതായിരിക്കാം പ്രേക്ഷകനെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് നമുക്ക് ബോറടിക്കാതെ ഇത് കണ്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് അത് ഇത്രയധികം കൺവിൻസിങ് ആയിട്ട് പറയുക പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എഫേർട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കുറേ കാലങ്ങൾ കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കണ്ട ഒരു സിനിമയായിരുന്നു അധികം വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ചിത്രമാണ് എന്നാൽ ഒരു സസ്പെൻസും ത്രില്ലിംഗ് എക്സ്പീരിയൻസുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രം നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു ചിത്രം കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി